ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ് ടു ഡേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തിയാറ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപക ദിനം മലയാളക്കരയിലെ മുസ്ലിം മുഖ്യധാരയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് വർഷമായിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് സമസ്തയ്ക്ക് രൂപം നൽകപ്പെടുന്നത് സെയ്ദ് ഹാഷിം ചെറുക്കുന്നിക്കോയത്തങ്ങളുടെ അധ്യക്ഷതയിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളടക്കം കേരളത്തിലെ അത്യുന്നതരായ സാധാഥ്യങ്ങളും മഹാരഥന്മാരായ പണ്ഡിതരും പങ്കെടുത്ത സംഗമത്തിലാണ് സുന്നത്ത് ജമാത്തിൻ്റെ തനതായ രീതികൾക്കെതിരെ രംഗത്ത് വരികയും വികലമായ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത പുത്തൻവാദക്കാർക്ക് ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് സമസ്ത പിറവിയെടുക്കുന്നത് ഐക്യസംഘം കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് ഈ ഐക്യസംഘം രൂപീകരിക്കപ്പെടുന്നത് മലബാർ കലാപത്തിൽ പങ്കുണ്ടെന്ന പേരിൽ അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരുന്ന മൂന്ന് പ്രധാന മതപണ്ഡിതരായിരുന്നു നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരും പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരും തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന കെ എം മൗലയും അറസ്റ്റ് വയന്ന കെ എം മൗലവി എം സി സി മൗലവിയുടെ ക്ഷണപ്രകാരം നാട്ടുരാജ്യമായ കൊടുങ്ങല്ലൂരിലേക്ക് മാറി താമസിച്ചു ഇ കെ മൗലയും ഇക്കാലത്ത് കൊടുങ്ങല്ലൂരിൽ തന്നെയായിരുന്നു താമസിച്ചത് മുസ്ലിങ്ങൾക്കിടയിൽ കുടുംബവയക്ക് ഏറെ നിലനിന്ന പ്രദേശമായിരുന്നു കൊടുങ്ങല്ലൂർ ഇവ പരിഹരിക്കാനും മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം ഊട്ടിയെറപ്പിക്കാനുമെന്ന ലക്ഷ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മൗലവിമാർ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഒരു സ്ഥിരമായ നിഷ്പക്ഷ സംഘം രൂപീകരിക്കപ്പെട്ടു ഇവർ മൂന്ന് പേരും സംഘത്തിലെ പ്രധാനികളായിരുന്നു ഈ ഐക്യ സംഘമാണ് പിന്നീട് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ രൂപപ്പെട്ട സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐക്യസംഘത്തിൻ്റെ പ്രഥമ വാർഷിക സമ്മേളനത്തിൽ വഹാബിസത്തിൻ്റെ ആശയങ്ങൾ പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും അവതരിക്കപ്പെട്ടു മുസ്ലിം ഐക്യം അൽ ഇർഷാദ് എന്ന് രണ്ട് പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതോടെ പണ്ഡിതരിൽ നിന്ന് ശക്തമായ എതിർപ്പുയർന്നു ഐക്യസംഘം മലബാറിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐക്യസംഘത്തിൻ്റെ മൂന്നാം വാർഷികം കോഴിക്കോട് ഹിമായത്തിൽ വെച്ച് നടത്താനായിരുന്നു പദ്ധതി ഇതോടെ പണ്ഡിതർ ഐക്യസംഘത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങി അഹമ്മദ് കോയ ശാലിയാത്തി പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അച്ചിപ്ര കുന്നി മുഹമ്മദ് മുസ്ലിയാർ പള്ളിപ്പുറം അബ്ദുൽ കാദിർ മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതരായിരുന്നു ഇതിനായി മുന്നിട്ടിറങ്ങിയത് ഇവർ കോഴിക്കോട്ടെ പരിപാടിയുടെ സ്വാഗത സംഘം നേതാക്കളെയും ഹിമായത്തിൻ്റെ ഭാരവാഹികളെയും ചെന്ന് കണ്ട് ഐക്യക്കാരുടെ തനി രൂപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ജനങ്ങളെയും ഇത് സംബന്ധമായി ബോധവൽക്കരിച്ചു അതേസമയം ഐക്യക്കാരെ പ്രതിരോധിക്കാനുള്ള അജണ്ടകൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിതർ വരക്കൽ മുല്ലക്കോയ് തങ്ങളുടെ വസതിയിൽ ഒരുമിച്ചു കൂടുകയും ചെയ്തു പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്ന തങ്ങൾക്ക് സമൂഹത്തിലും ഭരണാധികാരികളുടെ അടുത്തും വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കോഴിക്കോട് ജുമത്ത് പള്ളിയിൽ ഒരു പണ്ഡിത സംഘം സംഘടിക്കപ്പെട്ടു പ്രസ്തുത സംഗമത്തിൽ കെ പി മുഹമ്മദ് മീറാൻ മൗലുവി പ്രസിഡൻ്റായും പാറോൽ ഹുസൈൻ മൗലുവി സെക്രട്ടറി ആയുമുള്ള ഒരു പണ്ഡിത സംഘത്തിന് രൂപം നൽകി ഐക്യസംഘത്തിൻ്റെ ആശയങ്ങളെ തുറന്നു കാണിക്കാനും സുന്നത്ത് ജമാത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടത്താൻ സംഘടന തീരുമാനിക്കുകയും അതിനായുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു കോഴിക്കോട് ടൗൺ ഹാളിൽ പണ്ഡിതന്മാരുടെ ഒരു മഹാസംഗമം നടത്താൻ തീരുമാനിച്ചതോടെ അതിനായി പണ്ഡിതരെ ക്ഷണിക്കാനും തുടങ്ങി പാങ്ങിൽ അഹമ്മദകുട്ടി മുസ്ലിയാരായിരുന്നു ഇതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത് ആദ്യമായി അദ്ദേഹം സന്ദർശിച്ചത് തൻ്റെ ഉസ്താദായ വാളക്കുളം കോയാമുട്ടി മുസ്ലിയാരെയായിരുന്നു സംഘടനാ രൂപീകരണത്തിന് പൂർണ്ണമായി ആശീർവാദം നൽകിയ മഹാനവർഗുകൾ പ്രായാധിക്യം മൂലം വരാനാവില്ലെന്നും പകരം മകൻ വാളക്കളും അബ്ദുൽ ബാരി മുസ്ലിയാരെ കൂടെ കൂട്ടിക്കോളൂ എന്നും അറിയിച്ചു അതോടെ അബ്ദുൽ ബാരി മുസ്ലിയാർ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കൊപ്പം പൂർണ്ണമായും പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങി കേരളത്തിലെ പ്രതാപമുള്ള ദർസുകളിലെല്ലാം സന്ദർശനം നടത്തി അവരെ എല്ലാം പരിപാടിയിലേക്ക് ക്ഷണിച്ചു പനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത് പല പണ്ഡിതരും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി വരാൻ മടിക്കുന്നവരായിരുന്നു അവരെയെല്ലാം സാഹചര്യത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്താൻ ഇവർ പരിശ്രമിച്ചു സമസ്ത രൂപീകരണം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് ചരിത്ര സംഗമത്തിന് അരങ്ങൊരുങ്ങി സാധാത്തുക്കളും ഉലമാക്കളും വിദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും കോഴിക്കോട്ടെത്തി മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് പ്രൗഢമായ സദസ്സോടെ പരിപാടിക്ക് ആരംഭം കുറിക്കപ്പെട്ടു സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങളുടെ മാധുരനായ സെയ്ദ് ആഷിം ചെറുക്കുഞ്ഞിക്കോയെ തങ്ങളായിരുന്നു പ്രസ്തുത പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചിരുന്നത് കേരളത്തിൽ പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന യോഗത്തിൽ രൂപീകരിക്കപ്പെട്ടു സയ്യിദ് ബാലവി വരക്കൽ മുല്ല കോയത്തങ്ങൾ പ്രസിഡൻറ്റും എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാലി മുസ്ലിയാർ കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ തിരുവാലി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയും വി കെ മുഹമ്മദ് മൗലവി ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ എന്നിവർ ജോയിൻ്റ് സെക്രട്ടറിയുമായിരുന്നു മഹാരഥന്മാരായ പണ്ഡിതരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടന ആദർശ പോരാട്ട രംഗത്ത് ശക്തമായി നിലയുറപ്പിച്ചു സംവാദങ്ങളിലൂടെയും സമ്മേളനങ്ങളിലൂടെയും ഏത്തുകളിലൂടെയും സംസ്ഥ പുത്തൻ വാദക്കാരെ നിരന്തരമായി എതിരിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു ഒരു നൂറ്റാണ്ടോടടുക്കാറായിട്ടും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വീകാര്യത നേടാൻ സാധിക്കാതിരുന്നത് സമസ്തയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന രൂപീകരിച്ചു സമസ്തയുടെ ബാനറിൽ കേരളത്തിൽ മഹാരഥന്മാരായ നിരവധി പണ്ഡിതർ പ്രവർത്തന പ്രവർത്തനഗോധയിലിറങ്ങി സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ സമസ്തയുടെ പ്രസിഡൻറ്റായിരുന്ന റയീസുൽ മുഹിക്കിൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുലമ ഇ കെ അബൂബക്ര മുസ്ലിയാരുമാണ് ഏറ്റവും കൂടുതൽ സമസ്തയുടെ കേന്ദ്ര നേതൃസ്ഥാനം അലങ്കരിച്ച പണ്ഡിതർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അവിസ്മരണീയമായ നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങളുടെ ഈ യാത്രയിൽ ഉപസംഘടനകൾ പലതും രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിന് വാളക്കുളത്ത് ചേർന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടു ദർസ് മദ്രസകൾ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം പറവണ്ണ മുഹ്യുദ് മുസ്ലിയാരായിരുന്നു ആദ്യ പ്രസിഡന്റ് കെ പി ഉസ്മാൻ സാഹിബായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ കാര്യവട്ടം സമ്മേളനത്തിൽ ചുന്നി യുവജന സംഘം എസ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ജമിയത്തുൽ മാലിമീൻ എന്നീ ഉപസംഘടനകളും രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിദ്യാർത്ഥി സംഘടനയായി എസ് എസ് എഫും പിന്നീട് ഈ സംഘടന സമസ്ത നേതാക്കൾക്കെതിരെ തിരഞ്ഞപ്പോൾ എസ് കെ എസ് എസ് എഫും രൂപീകരിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലുമയുടെ പ്രസിഡൻറ്റുമാർ ഒന്ന് സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൂന്ന് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നാല് കെ കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ അഞ്ച് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആറ് കെ കെ അബൂബക്കർ അസ്‌റത്ത്, എ ഇ സെയ്ദ് അസ്‌ഹരി തങ്ങൾ എട്ട് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഒമ്പത് ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ പത്ത് കുമ്പരമ്പുത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ പതിനൊന്ന് സെയ്ദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാർ ഒന്ന് പി വി മുഹമ്മദ് മുസ്ലിയാർ രണ്ട് പറവണ്ണ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ മൂന്ന് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നാല് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അഞ്ച് പ്രൊഫസർ കെ ആലുകുട്ടി മുസ്ലിയാർ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെതന്നെ തന്നെ സമസ്ത കേരള ഉലമയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇനി അറിയാൻ താല്പര്യമുള്ള വിവരങ്ങളും ഈ വീഡിയോയുടെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും നന്ദി